എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരു കാലത്ത് 35 വർഷം തുടർച്ചയായി നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22 MLA ബംഗാളിൽ എന്തുകൊണ്ട് വിനു ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു വട്ടപൂജ്യം, അതിനേക്കാൾ വലിയൊരു വട്ടപൂജ്യം എങ്ങനെ ബംഗാളിൽ നിങ്ങൾ ആയി എന്നുള്ളതിനൊരു മറുപടി പറയണ്ടേ? അങ്ങനെ കണക്ക് പറയരുത് സാറേ, ഒരു ഭൂമി ഒരുക്കുമെന്ന് എല്ലാം പോയില്ലേ സാറേ? നിങ്ങളും കോൺഗ്രസും സഖ്യമായിരുന്നു ബംഗാളിൽ, എന്നിട്ടും നിങ്ങൾ വട്ടപൂജ്യമായി മാറിയിട്ടില്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ട പതി റഹീമനല്ല മുഖ്യമന്ത്രിക്കായിരുന്നു. ഔദ്യോഗികമല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രതിപക്ഷ സ്ഥാനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് ബീഹാറിൽ. നിങ്ങൾ ഇടതുപക്ഷം ഒരു കാലത്ത് പ്രതിപക്ഷത്തിന്റെ റോളിൽ ഉണ്ടായിരുന്നവരാണ്. അവിടുന്നൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് ഒരു വിലയൊന്നുമില്ല. SDPI പോലൊരു മത തീവ്രവാദ സംഘടനയുടെ വോട്ട് CPM വാങ്ങിക്കൊടുക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നതുകൊണ്ടാണോ റഹീം അതിനെ തള്ളിപ്പറയാത്തത്? പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. ഈ തൊഴിൽ എന്ന് പറഞ്ഞാലല്ല, അത് എനിക്കൊരു ഹരമാണ്. മറുപടി പറയു. തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റ്, SDPയുടെ ജില്ലാ പ്രസിഡന്റാ പറഞ്ഞത്. ആർക്കാണ് റഹീമെ കൂടുതൽ? തിരുവനന്തപുരത്തെ മൃഗശാലയിലെ കണ്ടാമൃഗത്തെ പോലെ നാണിപ്പിക്കുന്ന തൊഴിൽക്കെട്ടി റഹീമിനാണ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ശരി ശരി ശരി. നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളത് ഇല്ലാത്തതിലൊക്കെ ചിരിക്കുന്നതിന്. ഏഷ്യാന്റെ ചർച്ച ചെയ്ത് ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ചല്ല. എന്തൊരസഹിഷ്ണുതയാണ്. നല്ലതാണ് ആ പുച്ഛവും അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്. അന്തസ്സായിട്ടുണ്ട്, നന്നായി നടട്ടെ.